ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ നമ്മളിതിലേക്ക് ഡിസൈൻ ചെയ്തിരുന്നത് ഒരു കളർ കോംബോ എന്ന രീതിയിൽ ഞാൻ ബ്ലാക്ക് കാണിച്ചു എടുക്കുന്നത്. യെല്ലോ ബ്ലാക്ക് കളർ കോംബോയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഈ ഷോൾ ഫർദറിൻ്റെ ഷോൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പഴയ പർദ്ദ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഫസ്റ്റ് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു നമ്മൾ ഈ ചുരിദാർ തയ്ക്കുന്ന മെയിൻ പാർട്ട് നമ്മളത് യെല്ലോ ഭാഗമാണ്. യെല്ലോ ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം യെല്ലോയിലൊക്കെ നമ്മളെ അളവൊക്കെ ഒന്ന് അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് മുൻവശത്തേക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു യെല്ലോ കളർ എടുക്കുന്നത്, ബാക്കൊക്കെ ബ്ലാക്കും ആണ്. അപ്പോൾ നമുക്ക് മുൻവശത്തേക്ക് ഉള്ളത് മാത്രം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് മടക്കിലാണ് ഇവിടെ ഈ ഒരു ശീലം മടക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള അളവൊക്കെ ഇതിലേക്ക് രേഖപ്പെടുത്തി കൊടുക്കാം. ഞാൻ എനിക്ക് വേണ്ട അളവിലാണ് കേട്ടോ ഇത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ആണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. കൈത്തറക്ക് 5.5 ഇഞ്ച്, അതുപോലെ ബേക്കായിട്ട് 3.5 ഇഞ്ച്, പിന്നെ ഷോൾഡർ, അതുപോലെ കൈക്കോയി, പിന്നെ ചെസ്റ്റ് ഒക്കെ നമ്മൾ അളവിനനുസരിച്ച് എത്രയാണ് വേണ്ടത് ആ രീതിക്ക് തന്നെ എടുത്ത് വെക്കുക. അവസാനമായിട്ട് നമ്മളെ അടിവീതി കൂടി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിന് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നുണ്ട്, നമുക്ക് ചെറിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ വേണം. അപ്പോൾ അതും കൂടി ഞാൻ ഇത് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇത് നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഭാഗം ഈ ഓപ്പൺ ചെയ്തതിൽ ഒരു ഭാഗം നമുക്ക് വേറെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ വലത് ഭാഗം അല്ലെങ്കിൽ ഇടത് ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. അതിനുശേഷം നമ്മളത് അതുപോലെ ഒരു കർവ് രൂപത്തിൽ നമുക്ക് വേറെ പീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്കിൻ്റെ ഒരു പീസ് ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെസ്റ്റിന് തായായിട്ടാണ് കേട്ടോ ഈ ഒരു പീസ് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് നമ്മൾ ഷേപ്പ് എടുത്തത് ആ ഷേപ്പിൻ്റെ ആ ഒരു ഇത് നൈറ്റിത് അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾക്കൊക്കെ ഒരളവ് വ്യത്യസ്തമായിരിക്കും കേട്ടോ, കാരണം ഓരോരുത്തരുടെ ഷേപ്പ് അടയാളപ്പെടുത്തുന്ന അതിനനുസരിച്ച് മാറും. പിന്നെ ഒരു 13 ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരുന്നത്. പിന്നെ ഒരു ഏകദേശം ഒരു 13 ഇഞ്ച് നീളത്തിലാണ് നമ്മളെ പീസ് വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ രണ്ട് ഇതുപോലെ രണ്ട് ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പീസ് വെക്കുമ്പോൾ നമുക്ക് ആണെങ്കിൽ നമ്മളിഷ്ടത്തിനനുസരിച്ച് വീതി വലുപ്പമൊക്കെ കുറക്കുക ചെയ്യാം കേട്ടോ. ഞാൻ അതിന് ശേഷം ഇങ്ങനെ ചതുരാക്കിയതിന് ശേഷം ഇത് അതുപോലെ ഒരു കോണ് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വരച്ചിട്ട് രണ്ടൊരു കോണാക്കി മാറ്റുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് വെക്കുമ്പോഴേ നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററിലൂടെ ലൈൻ വരച്ചല്ലോ, അതിന് താഴത്ത് കൂടെ ആയിട്ട് അതുപോലെ ഒരു കർവ് രൂപത്തിൽ കൂടി ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പം മനസ്സിലാവട്ടെ, ആ പീസ് വെക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്തിനങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ. അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പർദ്ദൻ്റെ ഷോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പീസ് തന്നെയാണ് നമ്മൾ നമ്മളെ ചുരിദാറിൻ്റെ ബാക്കും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനാണ് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടി വരും ഷോളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആ പീസിൻ്റെ അളവ് തന്നെ ഇങ്ങോട്ട് ഒരു ചതുര കഷ്ണം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അത്ര 13 ഇഞ്ചിലാണെങ്കിൽ 13 ഇഞ്ചിൽ വീതിയും വലുപ്പത്തിലും നമുക്കൊരു ചതുര പീസ് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതാണ് നമുക്ക് കിട്ടിയ ചതുര പീസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ചതുര പീസ് നമുക്ക് കോണാക്കിയിട്ട് മടക്കണം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് കൂടെ അഥവാ വക്കത്ത് കൂടെ അറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ കോണാക്കി മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ മൊത്തത്തിൽ ഒരു ഭാഗത്ത് മൊത്തത്തിൽ തയ്ച്ചെടുക്കരുത്, നമുക്ക് ഇതിൻ്റെ ഉൾവശമാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പീസ് എടുക്കുക. നമ്മൾ എവിടെയാണോ ഈ പീസ് ജോയിൻ ചെയ്യണത് ആ ഒരു ഭാഗം നമുക്ക് എടുക്കുക, നമ്മൾ ചുരിദാറിൻ്റെ മുൻവശം എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഭാഗം ഇതുമൊന്ന് ഈ ഒരു കോണ് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം. നമ്മൾ കെറിവാക്കി എടുത്തല്ലോ, ആ ഒരു ഭാഗത്ത് കൂടെ വേണം കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ബ്ലാക്ക് നൂലെടുത്തിട്ട് വേണം ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഇതായ ഒരു രൂപത്തിൽ നമ്മൾ ഇതിൽ മൊത്തത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു തുടങ്ങി ഈ അറ്റം വരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറം വശത്ത് കൂടെ തന്നെ ഇട്ട് നമ്മൾ തയ്ച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ബ്ലാക്ക് പീസ് എടുക്കാൻ പോണത്. ഇനി നമുക്കിത് അതുപോലെ കുറച്ച് പീസുകൾ വേണം. അപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതതുപോലെ വലിയ പീസാക്കി മാറ്റണം. അതിനുശേഷം നമുക്കിത് അതുപോലെ മടക്കിയിട്ട് നമ്മൾ വള്ളിയൊക്കെ എടുക്കുമല്ലോ, പാൻറ്റിനൊക്കെ വള്ളിയൊക്കെ ആക്കുമല്ലോ, ആ രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കണം. അതിനുശേഷം ഒരു 1.5-2 ഇഞ്ചിൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്താ അതുപോലെ കുറച്ച് പീസുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നീളത്തിനനുസരിച്ച് നിൽക്കട്ടെ പീസുകളുടെ എണ്ണൊക്കെ. അതിനുശേഷം ഇതാ അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ എത്രത്തോളം നീളം ഉണ്ടാവുള്ള ചുരിദാർ ടോപ്പ് ആ ഒരു വലുപ്പത്തിൽ ഇതാ ഇതുപോലെ ഒരു മഞ്ഞ പീസ് എടുക്കണം. അതിനുശേഷം നമുക്കിതാ ഈ പീസാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ അതുപോലെ ചെരിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കണം. അപ്പം ഇനി നമുക്ക് ഈ ചെരുവ് വേണ്ടെങ്കിൽ നേരെ വെക്കാൻ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതത് ഇതുമ്പോൾ ജോയിൻ ചെയ്യണം, അതായത് തണ്ട സെൻറ്ററിൽ വരുന്ന ഭാഗം. അപ്പോൾ നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടി അതുപോലെ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ 2 ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ജോയിൻ ചെയ്യുന്ന മുമ്പായിട്ട് ഈ ഒരു പീസിൻ്റെ ഈ അറ്റങ്ങളുണ്ടല്ലോ, അത് 2 മടക്കി തയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ഭാഗം അതുപോലെ താഴത്തെ ഭാഗം, അതിനുശേഷം ഇത് അതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ അണിട്ട് വരിക. അതിനുശേഷം ഇവിടെ നിന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ, നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് കൈയും തയ്ക്കണം. അതാ സ്ലീവ് വേണം, അതുപോലെ നമുക്ക് ബാക്ക് ഭാഗം കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവാണ് തയ്ക്കണത്. അപ്പോൾ സ്ലീവ് നമ്മൾ ഈ മഞ്ഞ പീസ് അഥവാ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി ചെയ്യുന്നുണ്ട് ബ്ലാക്ക് പീസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് കൈയിൻ്റെ അറക്കവും വീതിയൊക്കെ വേണ്ടത് അതിനനുസരിച്ച് ഇതൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ടോട്ടൽ എത്രയാണ് നമുക്ക് നീളം വേണ്ടത്, ആ നീളത്തിൽ നിന്ന് ഇതതുപോലെ നമുക്കൊരു 3 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്കിപ്പോൾ 14 ഇഞ്ചിലാണെങ്കിൽ 4 ഇഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം, ഈ 3 ഇഞ്ചൊക്കെ. അപ്പോൾ നമുക്കിനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഭാഗമാണ് വേണ്ടത്. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് വരുന്നത് ഫ്രണ്ടിലാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു കറുപ്പ് പീസാണ്. 2 ഇഞ്ച് വീതി തന്നെയാണ് എടുത്തിട്ടുള്ളത്, 2.5 ഇഞ്ച് വീതിയിൽ. അപ്പോൾ ഇത് 2 സ്ലീവിന് വേണം. നമുക്ക് നീളമൊക്കെ വേണ്ടത് നമ്മൾ ഈ കൈയിൻ്റെ അറ്റത്ത് നമ്മൾ കട്ട് ചെയ്തല്ലോ, ആ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇത് വരിക. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് ഈ ഒരു പീസ് എടുക്കുക കേട്ടോ നീളം. അതിനുശേഷം അതുപോലെ മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കണം. നമ്മൾ തയ്ക്കുന്നത് ഈ കൈയിൻ്റെ അറ്റത്ത് കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ സ്ലീവിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ അതിലുണ്ടാവും. അപ്പോൾ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്തുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിൽ വലിയ പീസിമ്മൽ ആദ്യം വെക്കും, ഈ ബ്ലാക്ക് പീസ് ഇത് അതുപോലെ മടക്കി വെക്കും. അതിന് മുകളിലായിട്ട് ചെറിയ പീസ് ഉണ്ടല്ലോ മഞ്ഞ, അത് വെച്ചിട്ട് അതുപോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഇതൊന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഭാഗത്താണ് നമ്മൾ ആദ്യം അടിച്ചത്. അതിനുശേഷം നമുക്ക് ഈ ഒരു മഞ്ഞ പീസുമ്പോൾ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം, നീറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ഇങ്ങനെ വരുന്നത്. അതിനുശേഷം നമുക്ക് ഇതിന് ഏറ്റവും അറ്റത്ത് കൂടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അത് നമ്മളെ സ്ലീവ് ഇവിടെ ഫുള്ളായിട്ടുണ്ട്, നമ്മളെ വാക്കത്തോടെയൊക്കെ അടിച്ച് കൊടുത്തു. ഇനി നമുക്കിത് നമ്മളെ ചുരിദാറിൻ്റെ ടോപ്പിൽ ഇതൊന്ന് തയ്ച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ബാക്ക് പീസും നമ്മളെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് മുൻപൊക്കെ ആയിട്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമുക്കങ്ങനെ ചെയ്യണ്ടല്ലോ. പിന്നെ നമ്മൾ കൈയും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മളെ അവസാനം. അതുപോലെയാണ് കേട്ടോ നമ്മൾ ചുരിദാർ ടോപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ചുരിദാർ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.